ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ മത തീവ്രവാദികൾക്കും ഏറ്റവും എളുപ്പം കേരളമാണ്. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് എല്ലാ തരത്തിലുള്ള തീവ്രവാദങ്ങൾക്കും, പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളാകുന്ന തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരാൻ എല്ലാ കാലത്തും ഇവിടെ വളരെ എളുപ്പമുള്ള കാറ്റാണ്. സുലഭമായ രൂപത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉണ്ടാകും. തീവ്രവാദികളെല്ലാം എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക മതവിഭാഗക്കാരായി മാറുന്നത്? എന്തുകൊണ്ടാണ് എല്ലാ തീവ്രവാദ സംഘടനകളും ഇസ്ലാമിക തീവ്രവാദ സംഘടനകളായി മാറുന്നത്? എന്തുകൊണ്ടാണ് എല്ലാ തീവ്രവാദ സംഘടനകളുടെയും നേതാക്കന്മാർ ഇസ്ലാം മതവിശ്വാസികളായി മാറുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാം മത തീവ്രവാദികളായ നേതാക്കന്മാരെ മറ്റുള്ളവർ ഭയപ്പാടോടുകൂടി നോക്കുന്നത്? എല്ലാത്തിന്റെയും ഉത്തരം ഒന്നു മാത്രമേ ഉള്ളൂ: ആറാം നൂറ്റാണ്ടിലെ ഒരു കിതാബ്. ആ കിതാബ് ഉണ്ടാക്കിയ പ്രശ്നമാണ് ഇന്നും മനുഷ്യർക്കിടയിൽ വൈരം നിറഞ്ഞു നിൽക്കുന്നത്. പരസ്പരം സ്നേഹിച്ച് ജീവിക്കൂ എന്നുള്ള ഒരു വചനം പോലും 24-23 വർഷങ്ങൾ കൊണ്ട് പടിപടിയായി 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച മലക്കുകളിലൂടെ അള്ളാഹു നൽകിയ മഹത്തായ സന്ദേശമാണ് ഖുർആൻ എന്ന് പറയപ്പെടുമ്പോഴും അതിനകത്ത് മനുഷ്യൻ പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ ഉതകുന്നതൊന്നുമില്ല. 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഗോത്രകാലത്തിറങ്ങിയ കിതാബാണിത്. മനുഷ്യൻ പരസ്പരം തമ്മിലടിച്ചിരുന്ന ഒരു കാലം, വാഗ്വാദം കൂടിയിരുന്ന ഒരു കാലം. ഒരാളിന്റെ വീട്ടിലെ കന്നുകാലി അപരന്റെ പറമ്പിൽ കയറി പുല്ലു തിന്നാൽ ഉടനെ തന്നെ പരസ്പരം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആജീവനാന്തകാല വൈരാഗ്യവും ഒക്കെയായി ജീവിക്കേണ്ടി വന്ന ആളുകളുടെ കൈവെള്ളകളിലേക്ക് ആയുധം വെച്ചുകൊടുത്ത പ്രവാചകൻ. അങ്ങനെയായിരുന്നു പ്രവാചകൻ മക്കയെയും മദീനയെയും വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കി കൊണ്ടുവന്നത്. ഖുർആനിന്റെ ആശയങ്ങൾ പേറുന്ന ഏതൊരാൾക്കും ഇങ്ങനെ ആകാനേ തരമുള്ളൂ. കാരണം ഖുർആനിൽ സമാധാനമില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കൂ എന്ന് പറയുന്ന ഒരു വചനം പോലുമില്ല. മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത, സ്നേഹിക്കാൻ പ്രേരിപ്പിക്കാത്ത, ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം മനുഷ്യനെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. നിന്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിമിനോട് നീ പരുഷമായി പെരുമാറണമെന്നും, നീ അവരോട് യുദ്ധം ചെയ്യണമെന്നും, അവർ നിന്നിൽ കാർക്കശ്യം കാണണം, അവർ നിന്നെ ഭയപ്പാടോടുകൂടി നോക്കണമെന്നും ഒക്കെയാണ് ഖുർആൻ പറയുന്നത്. 9-ാം അധ്യായം സൂറത്ത് തൗബ 123. ഇങ്ങനെ ഒരുപാട് വചനങ്ങളിലായി ചിന്നിച്ചിതറിക്കിടക്കുന്ന ഈ തീവ്രവാദ ആശയങ്ങളെല്ലാം ഒരു ഖുർആൻ പണ്ഡിതൻ ഒരുമിച്ച് കൂട്ടും. അതെന്നിട്ട് അണികളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് തീവ്രവാദ സംഘടനകൾ ഉണ്ടാകുന്നത്. ഖുർആനിന്റെ നിയമം സാക്ഷാത്കരിക്കാൻ വേണ്ടി, അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ ഗുണ്ടകളായി ആയുധമെടുത്ത് അവർ നിരത്തിലിറങ്ങുന്നു. ആ മുസ്ലിങ്ങളെ പിടിച്ചു കെട്ടുന്നു, കഴുത്ത് മുറിച്ചു കൊല്ലുന്നു, അതല്ലെങ്കിൽ തലയ്ക്ക് വെടിവെക്കുന്നു, അതുമല്ലെങ്കിൽ കണ്ണുകെട്ടി ഒരു കുഴിയിലേക്ക് ചവിട്ടി തള്ളിയിടുന്നു, തലയ്ക്ക് വെടിവെക്കുന്നു. എന്ത് ചാരിതാർത്ഥ്യമാണ് ഇവർക്ക് കിട്ടുന്നത് എന്നറിയില്ല. നമുക്ക് വേദനിക്കുന്നത് പോലെ തന്നെയാണ് അവന് വേദനിക്കുന്നത് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അവന്റെയും എന്റെയും വൈകാരികതകൾ ഒരുപോലെയാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അവരുടെ ജാതിയും മതവും നോക്കാതെ അവന്റെ വേദനയിലും പ്രയാസത്തിലും സന്തോഷത്തിലും നീ പങ്കുചേരണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഖുർആനില് ലം യഹിറു അലൈഹാസും അൻവാഉംയാന എന്ന് ഖുർആനിൽ ഒരു വചനമുണ്ട്. നിങ്ങൾ ഖുർആനിക വചനങ്ങൾ പോലും കേട്ടാൽ നിങ്ങൾ അന്ധരായിക്കൊണ്ടും ബധിരരായിക്കൊണ്ടും അതിലേക്ക് ചാടി വീഴല്ലേ എന്ന് പറഞ്ഞെങ്കിലും, ഇന്നൊരു വിഭാഗം ആളുകൾ ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു, അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ ഖുർആൻ പറഞ്ഞത് മുഴുവനും ഇവർക്ക് അറിയില്ല. ഫബഷിർ ഇബാദ്, എന്റെ അടിമകളെ നീ സന്തോഷ വാർത്ത അറിയിക്കണം മുഹമ്മദേ. അല്ലദീൻ, അവരെങ്ങനെയുള്ളവരാണ്, യസ്തമിഉൂന അൽ ഖൗല, വാക്കുകളെ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ്. വയത്തബിഉൂന അഹ്സന, അതിലേറ്റവും നല്ലതിനെ പിൻപറ്റുന്നവരാണ്. ഉലായികഹുൽ അൽബാബ്, അവരാണ് ഉറ്റാലോചിക്കുന്നവർ. ഉലായിക ഹദാഹുമുല്ലാഹ്, അവർക്കാണ് അള്ളാഹു സന്മാർഗം നൽകിയിട്ടുള്ളത്. അപ്പോ നമ്മൾ എന്തെങ്കിലും ഒന്ന് കേട്ടാലുടനെ പെട്ടെന്ന് അതിലേക്ക് എടുത്തു ചാടണ്ട, അങ്ങനെ തന്നെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും വേണ്ട. അഫലായത്ത് ദബ്ബറുള്ള ഖുർആൻ തന്നെ പറയുകയാണ്, ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ,
ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഖുർആനിലെ അതേ തീവ്രവാദ ആശയങ്ങൾ ജനങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു ഖുർആൻ പണ്ഡിതനായിരുന്നു അബ്ദുൽ നാസർ മദനി. അദ്ദേഹത്തിന്റെ തീവ്രവാദം നമുക്ക് എല്ലാവർക്കും അറിയാം. ജോസഫ് മാഷുടെ കയ്യും കാലുമായിരുന്നില്ല വെട്ടേണ്ടിയിരുന്നത്, തലയായിരുന്നു. ജോസഫ് മാഷുടെ തല വെട്ടി ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടണം എന്ന് അണികളെ ആവേശം കൊള്ളിച്ച ഒരാളുകൂടിയാണ് അബ്ദുൽ നാസർ മദനി. അദ്ദേഹം രാജ്യദ്രോഹിയാണെന്നും ഭീകരവാദിയാണെന്നും തീവ്രവാദിയാണെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷെ എന്നാലും കെ ടി ജലീലിനെ പോലെയുള്ള മുൻകാല സിമിയുടെ നേതാക്കൾക്ക് അദ്ദേഹത്തെ വെള്ളപൂശിയേ മതിയാകൂ. ഇതൊരു രാഷ്ട്രീയമാണ്. ഇപ്പോഴിതാ മദനി കേരളത്തിലേക്ക് വരുന്നു എന്നായിരുന്നു രണ്ടു ദിവസം മുമ്പുണ്ടായിരുന്ന വാർത്ത. പക്ഷേ കർണാടക പോലീസ് നല്ലൊരു പണിയങ്ങ് കൊടുത്തു. 60 ലക്ഷം രൂപയുണ്ടെങ്കിൽ കേരളത്തിലേക്ക് വിടാമെന്ന് പറഞ്ഞു. ജാമ്യ വ്യവസ്ഥയിൽ ഓൾറെഡി അബ്ദുൽ നാസർ മദനിക്ക് ഒരു ഇളവ് കിട്ടിയതാണ്. ആ ഇളവിനെതിരെയാണ് ഇപ്പോൾ കർണാടക പോലീസ് രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിലേക്ക് വരാൻ മുട്ടി നിൽക്കുന്ന കൊടും ഭീകരനും ബാംഗ്ലൂർ സ്ഫോടന കേസിലെ പ്രതിയായ പി ഡി പി ചെയർമാൻ അബ്ദുൽ നാസർ മദനിക്ക് 60 ലക്ഷത്തിന്റെ മുട്ടൻ പണി നൽകിയിരിക്കുകയാണ് കർണാടക പോലീസ്. അബ്ദുൽ നാസർ മദനിയുടെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചപ്പോൾ മുതൽക്ക് കർണാടക ഭീകരവിരുദ്ധ സെല് മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞതാണ് കേരളത്തിലേക്കൊന്നും വിടരുത് അല്ലെങ്കിൽ പോകരുത് എന്നൊക്കെ. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ കേരളത്തിൽ പോയേ പറ്റുമെന്ന് ശാഠ്യം പിടിച്ചതോടെയാണ് കാരണം കേരളത്തിന്റെ സാഹോദര്യ മനോഭാവത്തെ, മതേതര സ്വഭാവത്തെ, ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ച ഒരു ഐക്യത്തെ ഒക്കെയാണ് ഇദ്ദേഹം തകർത്തെറിഞ്ഞത്. ഇവിടെയുള്ള സെക്യുലറിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ആളുകൾ ജനാധിപത്യ വിരുദ്ധരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ തീവ്രവാദ ആശയം പേർന്ന ഇദ്ദേഹത്തെ നെഞ്ചോട് ചേർത്തവരാണ് അവർ. പണിയുമായി കർണാടക പോലീസ് രംഗത്തെത്തിയത്. കേരളത്തിലേക്ക് പോകണമെങ്കിൽ 60 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്നാണ് കർണാടക പോലീസ് അബ്ദുൽ നാസർ മദനിയോട് പറഞ്ഞിരിക്കുന്നത്. ഈ വിവരങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ ഒരു നോട്ടീസും ഇവർ കൈമാറി. 200 പേരിലധികം ആളുകൾ മരണപ്പെട്ട ഒരു സ്ഫോടന കേസിലെ പ്രതിക്ക് വേണ്ടിയാണ്. കേരളത്തിലേക്ക് വരുന്നെങ്കിൽ ഈ 60 ലക്ഷത്തിന്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് മറുപടി ഇങ്ങനെയാണ്. ബാംഗ്ലൂർ സ്ഫോടന കേസിലെ പ്രതിയായ പി ഡി പി ചെയർമാൻ അബ്ദുൽ നാസർ മദനിയുടെ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചതോടെയാണ് കേരളത്തിലേക്ക് വരാൻ അദ്ദേഹം നിർബന്ധം പിടിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയെയും അഖണ്ഡതയും ബാധിക്കുന്ന കേസിലെ പ്രതിയാണ് മദനി. അതുകൊണ്ട് തന്നെ ഈ മഹാനെ ഒറ്റയ്ക്കങ്ങ് കേരളത്തിലേക്ക് വിടാൻ കഴിയില്ല. അതുകൊണ്ട് 82 ദിവസത്തെ കേരള യാത്രയ്ക്ക് 20 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് ഈ കൊടും ഭീകരനായ മദനിയോടൊപ്പം കേരളത്തിലേക്ക് വരുന്നത്. ഇനിയും ഇദ്ദേഹത്തോടുള്ള പ്രേമം മൂത്ത് ഏതെങ്കിലും വിശ്വാസികൾ പണം മുടക്കാൻ തയ്യാറാകുമോ? അപ്പോഴേക്ക് അവരുടെ സോഴ്സ് അന്വേഷിച്ചു വരുന്നത് NIA ആയിരിക്കും. പോപ്പുലർ ഫ്രണ്ട് ഭീകരർ തീഹാർ ജയിലിലായപ്പോൾ അവർക്ക് ജാമ്യം എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന 10 കോടി കൂടി NIA പൊക്കി കൊണ്ടുപോയി. അതുകൊണ്ടാണ് റൌഫിനും സംഘത്തിനും ജാമ്യം പോലും നിഷേധിക്കപ്പെട്ടത്. അതുപോലെ ഒരു ട്രിക്കാണ് ഈ 60 ലക്ഷം. ഇവർക്കുള്ള ഭക്ഷണവും താമസവും വിമാനയാത്രാ ചിലവും വിമാനയാത്രയ്ക്കുള്ള പ്രത്യേക അനുമതി എന്നിവയെല്ലാം ചേർത്ത് 60 ലക്ഷത്തിന്റെ കാര്യം കിട്ടിയപ്പോൾ തന്നെ മദനിയുടെ കുടുംബം ഇപ്പോൾ ആകെ ഞെട്ടിയിരിക്കുകയാണ്. തുടർ നടപടികൾ എങ്ങനെ വേണമെന്നുള്ള കാര്യം അഭിഭാഷകരുമായൊക്കെ സംസാരിച്ച് അതിന് അവർക്ക് പിരിവ് നടത്താനുള്ള ഒരു സാവകാശം കൊടുത്താൽ മതി. വിദേശത്ത് പോയാലും പിരിവ് നടത്തണം, ഇവിടെയും ബക്കറ്റ് പിരിവ് നടത്തണം. വേണമെങ്കിൽ നമ്മുടെ LDF സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കാനും മതി കേട്ടോ. തീരുമാനം എടുക്കാമെന്നാണ് മദനിയുടെ കുടുംബം അറിയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ കത്തിന് മറുപടി നൽകാമെന്നാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. അതേസമയം ചികിത്സയടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അബ്ദുൽ നാസർ മദനി സുപ്രീം കോടതിയിൽ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് തേടിയിരിക്കുന്നത്. ഓർമ്മക്കുറവും നിവൃത്തിയുണ്ടെങ്കിൽ ഈ 60 ലക്ഷവുമായിട്ട് കെ ടി ജലീലിൽ പോകുമായിരുന്നു കേട്ടോ. ചിലപ്പോഴെങ്ങാണ് മാധ്യമങ്ങളിലെ ഈ കാലഘട്ടം ശാരീരിക അവശതകളും നേരിടുന്നുണ്ടെന്നും നാട്ടിൽ ചികിത്സ നടത്താനുള്ള സാഹചര്യം ഒരുക്കണമെന്നും അതിനായി കേരളത്തിലേക്ക് പോകാൻ അനുവദിക്കണം എന്നുമായിരുന്നു പ്രധാനമായ ആവശ്യം. പിതാവിന്റെ ആരോഗ്യനില വഷളായതിനാൽ കാണാൻ അനുവദിക്കണമെന്ന് മദനി ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ജസ്റ്റിസ് അജയ് രസ്തോഗി അധ്യക്ഷനായ ബെഞ്ചാണ് കേരളത്തിലേക്ക് പോകാൻ അനുമതി നൽകിയത്. കർണാടക പോലീസിന്റെ നിരീക്ഷണത്തിൽ കേരളത്തിൽ കഴിയാനാണ് മദനിക്ക് അനുമതി കൊടുത്തിരിക്കുന്നത്. അതേസമയം കേരളത്തിലേക്ക് എത്താൻ പോകുന്ന മദനിയെ ആലവട്ടവും ബെഞ്ചാമരവും വീശി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പിണറായി സർക്കാരും കൂട്ടൻ. വെറുതെ ഒരു ഒരുക്കമല്ല ഇത്. പിണറായി സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ന്യൂനപക്ഷ പ്രീതി വർദ്ധിപ്പിച്ച് ചുളിവിൽ വോട്ട് നേടുക എന്നതാണ്. 2008 ട്രെയിനിന് തീവച്ച ഷാരൂഖ് സെയ്ഫ് എന്ന ഭീകരവാദിയെ പോലും മൃദു സമീപനത്തോടെ
പിണറായി സർക്കാർ സ്വീകരിച്ചത് എന്തിനാ? ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടി. അതാർക്കെന്നറിയാത്ത കോയമ്പത്തൂർ സ്ഫോടന കേസിൽ തെളിവില്ല എന്ന കാരണത്താൽ മദനിയെ വിട്ടയച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന എൽ കെ അദ്വാനി അടക്കം ലക്ഷ്യമിട്ടായിരുന്നു സ്ഫോടനം നടത്തിയത്. അന്ന് ജയിലിൽ നിന്നിറങ്ങിയ മദനിക്ക് വൻ സ്വീകരണമാണ് സി പി എം നേതൃത്വം ഒരുക്കിയത്. സി പി എം പ്രവർത്തകരെ സാക്ഷി നിർത്തി അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് സ്വീകരണ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചത്. സ്വീകരണ പരിപാടിയൊക്കെ ഉദ്ഘാടനം ചെയ്തത് ശകുമുഖം കടപ്പുറത്തായിരുന്നു. പരിപാടിയൊക്കെ ഒരുക്കിയത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന എം എ ബേബിയും ഈ സ്വീകരണത്തിലൊക്കെ പങ്കെടുത്തിരുന്നു. പിന്നീട് 2017 ബാംഗ്ലൂർ സ്ഫോടന കേസിൽ പരപ്പൻ അഗ്രഹാര ജയിലിൽ കഴിഞ്ഞിരുന്ന സമയത്ത് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോഴും കേരള സന്ദർശനം സി പി എം ഗംഭീരമായിട്ടാണ് ആഘോഷിച്ചത്. അതേസമയം അബ്ദുൽ നാസർ മദനി എന്ന തീവ്രവാദിയെ പിന്തുണയ്ക്കുന്നവർ ഇന്ത്യയുടെ ശത്രുക്കൾ എന്നാണ് ആന്റി ടെററിസം സൈബർ വിംഗ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അബ്ദുൽ നാസർ മദനിയാണ് ഇത്തരം രാജ്യദ്രോഹികളോടൊക്കെ അടുത്തു നിൽക്കുകയും അവരെ പ്രീണിപ്പിച്ച് ഒരു വിഭാഗം അതല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ വോട്ട് നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കേരളത്തിലായതുകൊണ്ട് നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഒരുപക്ഷെ കേരള സർക്കാർ തന്നെ ഇദ്ദേഹത്തിന് 60 ലക്ഷമല്ല ഒരു 65 ആയോ കുഴപ്പമുണ്ടോ എന്ന രൂപത്തിൽ കൊടുക്കാനും സാധ്യതയുണ്ട്. ഇപ്പൊ ഒരുപാട് പണച്ചാക്കുകളായ ആളുകൾക്ക് ആഗ്രഹമുണ്ട് 60 ലക്ഷമൊക്കെ എറിഞ്ഞ് ഇദ്ദേഹത്തെ ഒന്ന് മോചിപ്പിച്ച് സ്വർഗം വാങ്ങണമെന്ന്. പക്ഷേ എൻ ഐ എ ആ പൈസയുടെ സോഴ്സ് അറിഞ്ഞു പോയാൽ കുടുങ്ങിപ്പോകുമല്ലോ, രക്ഷയില്ല. അതുകൊണ്ടും മിണ്ടാതിരിക്കുന്നതാ, ഒരു പിരിവിടാൻ ഒരു വെള്ളിയാഴ്ച ദിവസം അവസരം കൊടുത്താൽ മതി, അവരെ 60 ലക്ഷത്തിന് പകരം 1 കോടി രൂപ പിരിച്ചെടുക്കും. കേസ് നടത്താലോ. നന്ദി.